നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആനപ്പെരുമയിലേക്ക് സുസ്വാഗതം. കരിബിയനിൻ്റെ കറുപ്പഴക് ആസ്വദിക്കാത്തവർ വിരളമായിരിക്കും. ഇന്ന് ഞങ്ങൾ ആനപ്പെരുമയിലൂടെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഒരു കറുത്തൊരു സുന്ദരനെയാണ്, ആക്കാവിള വിഷ്ണുനാരായണൻ. ഈയൊരു ആന അന്യജില്ലക്കാരനാണ്, തൃശ്ശൂരിലെത്തുന്നത് ആദ്യമാണ്. ഇവൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ആനപ്പെരുമയിൽ.
വിഷ്ണു നാരായണൻ. ഈ സമയത്താണ് മറ്റെന്തോ കാര്യത്തിനായി തിരുവാണിക്കാവ് രവിയേട്ടൻ കോട്ടയത്തെത്തുന്നത്. അവിടെ വെച്ചാണ് കൊല്ലത്തെ ഈ ചുറുചുറുക്കുള്ള സുന്ദരകുട്ടപ്പനെക്കുറിച്ച് അറിയുന്നത്. പിന്നെ രവിയേട്ടൻ മറ്റൊന്നും നോക്കിയില്ല, കേട്ടറിഞ്ഞ് കരിവീരനെ കാണാനായി അടുത്ത ദിവസം തന്നെ കൊല്ലത്തേക്ക് പുറപ്പെടുകയായിരുന്നു. അവിടെയെത്തി വിഷ്ണുവിൻ്റെ ഉടമ രാധാകൃഷ്ണപിള്ളയെ കണ്ട് തൻ്റെ ആഗ്രഹം ധരിപ്പിച്ചു. മുൻ പരിചയമില്ലാത്തവരാണെങ്കിലും ഇരുവരും പരിചയപ്പെട്ട ഉടനെ തന്നെ വർഷങ്ങൾ പഴക്കമുള്ള സുഹൃത്തുക്കളെ പോലെയായി. ഇതിനിടെയാണ് രാധാകൃഷ്ണപിള്ളയോട് രവിയേട്ടൻ കാര്യം ധരിപ്പിച്ചത്. വിഷ്ണു നാരായണനെ തനിക്ക് നോക്കാൻ താൽപ്പര്യമുണ്ടെന്നും തന്നോടൊപ്പം തൃശൂരിലേക്ക് അയക്കണമെന്നതുമായിരുന്നു ആവശ്യം. പ്രിയ മാനസപുത്രനെ കാണാതിരിക്കുന്നത് ആലോചിക്കുവാൻ കൂടി പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ തനിക്കിവനെ വിട്ടുപിരിയാൻ കഴിയില്ലെന്നും ദിവസവും കണ്ണിറയെ വിഷ്ണുവിനെ കാണണമെന്നും രാധാകൃഷ്ണപിള്ള രവിയേട്ടനോട് അറിയിച്ചു. പാട്ടത്തിനെടുക്കുന്നതാണെങ്കിലും ഇവനെ സ്വന്തം മകനെപ്പോലെ പോറ്റിക്കൊള്ളാമെന്നുള്ള രവിയുടെ അഭ്യർത്ഥനയിലും ആഗ്രഹത്തിനും മുന്നിൽ രാധാകൃഷ്ണപിള്ള പാതി മനസ്സോടെ ഒടുവിൽ സമ്മതം മൂളുകയായിരുന്നു. രവിയേട്ടൻ്റെ അമിത താല്പര്യം തന്നെയാണ് വിഷ്ണുവിൻ്റെ തൃശ്ശൂരിലേക്കുള്ള ഈ വരവിനും വഴിയൊരുക്കിയത്. മാത്രമല്ല, സൂപ്പർ സ്റ്റാർ ജയറാമിൻ്റെ ആനയായിരുന്ന തിരുവാണിക്കാവ് ജയറാം കർണൻ എന്ന കൊമ്പൻ്റെ മുഴുവൻ ചുമതലയും രവിയേട്ടനിലാണ് ജയറാം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് രവിയേട്ടൻ്റെ ഒപ്പം വിഷ്ണുവിനെ അയക്കാൻ പിള്ള സമ്മതമൂളിയതും. രവിയേട്ടനും വിഷ്ണുവിനെ ഏറെ വാത്സല്യത്തോടെ തന്നെയാണ് പരിപാലിച്ചു വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇവൻ്റെ വിശേഷങ്ങളും പ്രത്യേകതകളും പറഞ്ഞു തുടങ്ങിയാൽ രവിയേട്ടൻ സ്വയം മറന്ന് വാചാലനാകുന്നത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആനയും ഇദ്ദേഹവും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ നേർക്കാഴ്ചയാണ്. കൊല്ലത്തു നിന്നാണ് ആക്കാവിള വിഷ്ണുനാരായണൻ എന്ന ഈ യുവ ഗജവീരൻ്റെ തൃശ്ശൂരിലേക്കുള്ള വരവ്. തിരുവാണിക്കാവ് രവിയേട്ടനാണ് ഇവനെ ഇവിടെ പാട്ടത്തിനെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ആരായാം. ഈ വിഷ്ണുനാരായണൻ എന്ന ആനയെ കൊല്ലത്ത് വെച്ച് എനിക്ക് കാണുവാൻ യോഗമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ രാധാകൃഷ്ണൻപിള്ള എന്ന ഇതിൻ്റെ ഉടമസ്ഥനായി ഞാൻ ബന്ധപ്പെടുകയും ഈ ആനയെ തൃശ്ശൂർക്ക് കൊണ്ടുവരാനായി ആദ്യം ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തു. പൂരപ്പറമ്പുകളിലേക്ക് ഈ ആനയെ ഏക്കത്തിന് വിടാനായി അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ആ അവസരത്തിൽ വീണ്ടും അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതിൻ്റെ പേരിലാണ് ഈ ആനയെ തൃശ്ശൂർക്ക് വിടുവാൻ എനിക്ക് പുള്ളി സമ്മതം തന്നത്. ഇത്രയും പ്രായത്തിൽ 23 വയസ്സ് പ്രായമുള്ള 9 അടിയോളം ഉയരമുള്ള ഈ ഗജവീരനെ കേരളത്തിൽ തന്നെ ഇനി കാണാൻ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായ വിഷ്ണുനാരായണൻ എന്ന യാന തൃശ്ശൂർ ജില്ലക്കാരുടെ എന്നും കണ്ണിലുണ്ണിയായിരിക്കട്ടെ എന്ന് ദൈവത്തിനോടും ഭഗവതിയോടും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ആക്കാവിള വിഷ്ണുനാരായണൻ പുതുമുഖവും അതുപോലെ തന്നെ യുവതാരവുമാണെങ്കിലും ഉത്സവപ്രമ്പുകളിലെ വരുംകാല പ്രതീക്ഷയാണിവൻ. എന്തായാലും ഇവൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടരാം. അതുവരെ കാത്തിരിക്കും. ബീഹാറിയാണ് ആക്കാവിള വിഷ്ണുനാരായണൻ. എല്ലാ ലക്ഷണ തികവുകളും ഒത്തിണങ്ങിയ ഒരു യുവതാരം തന്നെയാണ് നമ്മുടെ ഈ സ്വന്തം കൊ
കേരളത്തിലെത്തിയതോടെ ആള് പഴയ ലുക്കൊക്കെ മാറി കൂടുതൽ കുട്ടപ്പനായി മാറിയെന്ന് പറയാതെ വയ്യ. കൂടാതെ ഒരു നാട്ടുചന്തമൊക്കെ ഇപ്പോൾ വന്നിട്ടുമുണ്ട്. അനുദിനം ഇവന്റെ വളർച്ചയും സൗന്ദര്യവും വർദ്ധിക്കുന്നതായി വിഷ്ണുവിനൊപ്പം ഉള്ളവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇരുട്ടിനെ പോലും വെല്ലുന്ന കറുപ്പഴക്, ഉയർന്ന മസ്തകം, ആരും കുറ്റം പറയാത്ത തരത്തിലുള്ള വായുകുമ്പം, നല്ല ചെവികൾ, എടുത്തുയർന്ന കൊമ്പ്, നീളമുള്ള തുമ്പി, 18 നഖങ്ങൾ, നല്ല ഉടൽനീളം, കണങ്കാൽ ഇറക്കമുള്ള വാൽ, മാൻപേട കണ്ണുകൾ തുടങ്ങി ഇവന്റെ ഗജസൗന്ദര്യ കാഴ്ചകൾ അങ്ങനെ നീളുന്നു. ഒറ്റച്ചട്ടക്കാരനായ വിഷ്ണുവിൻ്റെ ഒന്നാം പാപ്പാൻ കൊല്ലം സ്വദേശി മോഹനനാണ്. കേരളത്തിൽ ഇന്ന് തലയെടുപ്പുള്ള ഒട്ടേറെ ആനകളുടെ പാപ്പാനായി ആനപ്രേമികളുടെ മനസ്സിൽ ഒഴിവാക്കുവാൻ കഴിയാത്ത ഒരു സാന്നിധ്യം തന്നെയാണ് മോഹനൻ. വിഷ്ണുവിൻ്റെ വിശേഷങ്ങൾ പറയുവാൻ തുടങ്ങിയാൽ പിന്നെ മോഹനനും രണ്ടാം പാപ്പാനായ പട്ടാമ്പി സ്വദേശി ഉണ്ണിക്കും 100 നാവാണ്. തൃശ്ശൂർക്കാർക്ക് അത്ര സുപരിചിതനല്ല ആക്കാവിള വിഷ്ണുനാരായണൻ. കാരണം പുതുമുഖമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാപ്പാന്മാരുടെ പ്രതികരണം, ഇവൻ്റെ സ്വഭാവവിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാം. ഞാൻ 10-40 വർഷം കൂടി തൊള്ളി തന്നെ ചെയ്യുന്നത്, ഇതിലായിട്ട് ഒരു വർഷമായുള്ളൂ. ഞാനെ സംബന്ധിച്ച് എല്ലാ ലക്ഷണത്തിലും ആനക്കുട്ടിയാണ്. 23 വയസ്സുകളിലെങ്കിലും 9-4 മേളിൽ പൊക്കമുണ്ട്. സ്വഭാവത്തിൽ വളരെ നല്ലതാണ്, വേറെ ശല്യമൊന്നുമില്ല. വലതുകൊമ്പിനേക്കാൾ അല്പം ഉയർന്നു നിൽക്കുന്നതാണ് ഇവൻ്റെ ഇടതുകൊമ്പ്. അതൊരു നല്ല ലക്ഷണം കൂടിയാണ്. കാരണം ഇടതുകൊമ്പ് അല്പം ഉയർന്നു നിന്നാൽ അത് ഉടമയ്ക്ക് നല്ലതാണെന്നും ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നതുമാണ് ഗജശാസ്ത്രം. അതുകൊണ്ടാണ് ഇവൻ്റെ ഉടമ രാധാകൃഷ്ണപിള്ളയ്ക്ക് ഐശ്വര്യങ്ങളേറെ സ്വന്തമാകുവാനും കാരണം. കൂടാതെ ഉടമയും ആനയും തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കുവാനും ഇത് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇടവന്നതും. ആക്കാവിള വിഷ്ണുനാരായണൻ്റെ സ്വഭാവ സവിശേഷതകൾ വർണ്ണിക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും നല്ലതു മാത്രമേ പറയാനുള്ളൂ. ആള് ശാന്ത സ്വഭാവിയാണ്. ഏവരോടും പെട്ടെന്ന് തന്നെ ഇണങ്ങുന്ന പ്രകൃതക്കാരനുമാണ്. ആർക്ക് വേണമെങ്കിലും ഇവൻ്റെ അടുത്ത് ചെന്ന് ഭക്ഷണം വായിൽ വരെ വെച്ചു കൊടുക്കുകയും ചെയ്യാം. ഭക്ഷണം ആര് നൽകിയാലും ശരി, അന്നം നൽകുന്നവരെ മറക്കില്ല നമ്മുടെ വിഷ്ണു. മറ്റൊന്ന്, ഇവന് ഭക്ഷണത്തോടുള്ള പ്രിയം തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ആഹാരത്തോടുള്ള ഒരു അമിത താല്പര്യം ജന്മസിദ്ധമായി തന്നെ കിട്ടിയതാണെന്ന് പറയാം. ആള് ശാന്തനും ഭക്ഷണപ്രിയനുമൊക്കെ ആണെങ്കിലും ശരി, ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇവൻ ആഹാര സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിക്കുമ്പോൾ കാട്ടുന്ന സഹകരണ മനോഭാവം അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കാട്ടിയെന്ന് വരില്ല. തൻ്റെ ചട്ടക്കാരൻ്റെ അനുവാദമില്ലാതെ തൊട്ട് തലോടുന്നതും ഓടിക്കയറി കൊമ്പിൽ തൊടുന്നതും തൊട്ടൊരുമി നിന്ന് ഫോട്ടോ എടുക്കുന്നതൊന്നും അത്ര ഇഷ്ടമുള്ളവനല്ല വിഷ്ണു. അങ്ങനെ ചെയ്താൽ തിരിച്ച് ആ അലോസരം ഇവൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇനി ചട്ടക്കാരൻ്റെ അനുവാദമോ സാമീപ്യമോ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും എങ്ങനെ വേണമെങ്കിലും അടുത്തിടപഴകുന്നതിൽ യാതൊരു കുഴപ്പവും ഇവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. വിഷ്ണുനാരായണൻ എന്ന കൊല്ലത്തെ മുത്ത് തൃശ്ശൂർക്കാരനെന്ന മേലങ്കി അണിയാൻ തുടങ്ങിയിട്ട് ഏതാനും ചില മാസങ്ങളെ ആയിട്ടുള്ളൂ. ഇതിനിടെ തൃശ്ശൂരിൻ്റെ ഉത്സവാഘോഷങ്ങളിലേക്ക് ഒരു പുതുമുഖമായി നടന്നു കയറുവാനും തുടങ്ങിയിരുന്നു. ഈ പുതുമുഖ താരത്തെ
ഏവരും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണുന്നതും. ആനപ്രേമിയായ തിരുവമ്പാടി ഡേവിസേട്ടന്റെ ശവസംസ്കാര ചടങ്ങിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് ഇവൻ ഏറെ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. മൂന്ന് ആനകൾ പങ്കെടുത്ത നടുവിലാലിലെ അന്തിമോപചാര ചടങ്ങിൽ പന്തലിനുള്ളിൽ കയറി ഒരു ജന്മം മുഴുവൻ ആനകൾക്കായി ജീവിതം സമർപ്പിച്ച ഡേവിസേട്ടന്റെ ശവമഞ്ചത്തിൽ തൊട്ട് നമസ്കരിക്കുവാനും പുഷ്പാർച്ചന നടത്തുവാനും ഭാഗ്യം സിദ്ധിച്ചത് വിഷ്ണു നാരായണനാണ്. ഇതൊരു നിയോഗമായിരിക്കാം, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നുള്ള ഇവൻ്റെ വളർച്ചയ്ക്ക് ഇതൊരു തുടക്കം കുറിക്കലുമാകാം. ഈ ഒരു അന്തിമോപചാര ചടങ്ങിന് പ്രണാമം അർപ്പിച്ചതുവഴി വിഷ്ണു നാരായണൻ്റെ പേര് പത്രമാധ്യമങ്ങളിൽ മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളിൽ വരെ ഏറെ വാർത്താ പ്രാധാന്യത്തോടെ നിറഞ്ഞു നിന്നതുമാണ്. നിരവധി ഉത്സവങ്ങളും ആനകളും ഉള്ള തൃശ്ശൂർ പേരൂരിൽ നാളെയുടെ താരമായും നിറസാന്നിധ്യമായും ആക്കാവിള വിഷ്ണു നാരായണൻ മാറുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല. ഉത്സവ പറമ്പുകളിൽ നെടുനായകത്വം വഹിക്കുവാനും തലയെടുപ്പിൻ്റെയും അഴകളവുകളുടെയും പുതിയ അവകാശിയായി ആനപ്രേമികളുടെ ഹൃദയങ്ങളിൽ ചേക്കേറാനൊരുങ്ങുന്ന ആക്കാവിള വിഷ്ണു നാരായണൻ എന്ന ഈ പുത്തൻ താരോദയത്തിൻ്റെ വരും നാളുകളിലെ ആ ഗജകേസരി യോഗത്തിനായി നമുക്കും കാത്തിരിക്കാം. യുവ ഗജതാരങ്ങളിൽ ശ്രദ്ധേയനായ കരിവീരൻ തന്നെയാണ് ആക്കാവിള വിഷ്ണു നാരായണൻ. ഇവൻ ഭാവികാല ഉത്സവങ്ങളിലെ പ്രതീക്ഷ കൂടിയാണ്. അതോടൊപ്പം തന്നെ പ്രമുഖ ഗജനിരയിലേക്ക് ഇവനും ഉയരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും അതുപോലെ തന്നെ മറ്റ് ഉത്സവപ്രേമികളും. എന്തായാലും ഇവൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കൊമ്പൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ആനപ്പെരുമയുടെ എല്ലാ അധ്യായങ്ങളും കാണാൻ നിങ്ങളും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.